ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എംഎസ് ഗാലറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പൊ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള കുറച്ച് ഇമേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക, ഈ ഒരു കാർട്ടൂൺ ഇമേജ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത്തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാനെടുത്ത പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കുന്നതാണ്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാല് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള കാർട്ടൂൺ പിക്ചറുകളുണ്ട്. അപ്പൊ ഇതുപോലുള്ള കാർട്ടൂൺ പിക്ചറുകൾ എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ നിർമ്മിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം ടൂണാപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസിലുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തുറന്നു വരും. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഇതുപോലെ ഇന്റർഫേസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇവിടെ തുറന്നു വരിക. അടിയിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പിക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനിടയിലായിട്ട് നിങ്ങൾക്കിത് പൈസ കൊടുത്ത് വാങ്ങണം എന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലൊരു ഇൻ്റു കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. നമുക്ക് അതെടുക്കാം, കാരണം നമുക്ക് പൈസ കൊടുത്തിട്ടൊന്നും ഈ ആപ്ലിക്കേഷൻ വാങ്ങാനാവില്ല. അപ്പം നമുക്ക് മുകളിലൊരു ഇൻ്റു കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് പെർമിഷൻ ചോദിക്കും, അത് നിങ്ങൾ അലോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലെ ഫോട്ടോസ് നിങ്ങൾക്ക് അവിടെ വരും. അതല്ല, നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങളുടെ ഗാലറിയിലെ ഫോട്ടോസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ ഇവിടെ ഗാലറി എന്നുള്ളൊരു ഓപ്ഷനും അതല്ലെങ്കിൽ പുതിയൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. അതിലൂടെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഗാലറിയിൽ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഗാലറി എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇതിൽ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ചെറിയൊരു ആഡും കാര്യങ്ങളൊക്കെ അവിടെ വരും, കാരണം നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂ ടു ആപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് മുകളിലൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പാകത്തിൽ, അതായത് ഈ കൗത്തിന് താഴെയായിട്ടാണ് നിങ്ങൾ ഇവിടെ ക്രോപ്പ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ഓക്കെ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഓക്കെ കൊടുക്കാം. അപ്പോൾ ചെറിയൊരു ലോഡിങ്ങിലുള്ള ചെറിയൊരു വെയിറ്റിംഗ് ഉണ്ടാകും. ഈ ഒരു ഫോട്ടോയ്ക്ക് ഡ്രോയിങ് രൂപത്തിലേക്ക് വരാനുള്ള ഒരു ടൈമിംഗ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോട്ടോ ഇവിടെ ഡ്രോയിങ് രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ അടിയിൽ 3 days ഫ്രീ ട്രയൽ എന്നോ അതുപോലെ തന്നെ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു ഓപ്ഷനാണ്. നമുക്കിതൊന്നും ക്ലിക്ക് ചെയ്യേണ്ട, മുകളിൽ നിങ്ങൾക്ക് ഒരു ആരോ കാണാം, അതിലോട്ട് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ആഡും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ കാണാം. അത് നിങ്ങൾക്ക് മുകളിലൂടെ ഒരു ഇൻറ്റു കാണാം, അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോട്ടോ നമുക്കിതാ ഒരു കാർട്ടൂൺ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ മുകളിൽ നിങ്ങൾക്ക് അപ്ലൈ എന്നുള്ളത് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, അതിലോട്ട് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിയിൽ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. അവിടെ പോയിട്ട് നിങ്ങൾക്കിത് സേവും ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ നമ്മൾ ഇതിനൊക്കെ പുറത്തു പോരുകയാണ്. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മലയാളം എഡിറ്റർ എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇതിനായിട്ട് ഇനി ബാക്കി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് അവിടെ ഓപ്പൺ ചെയ്യാം. ഈ ഒരു മലയാളം എഡിറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മലയാളം എഡിറ്റർ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് തുറന്നു വരുന്നത്. അപ്പോൾ ഇതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു പ്ലസ് ബട്ടൺ കാണാൻ കഴിയും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ബ്ലാങ്ക് ആയിട്ടുള്ള ലേഔട്ടുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്ക്വയർ, പോർട്രേറ്റ്, അതുപോലെ ലാൻഡ്സ്കേപ്പ്, ഗാലറി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബ്ലാങ്ക് ആയിട്ടുള്ള ലേഔട്ടുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ പോർട്രേറ്റ് ആണ് ഇതിൽ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പോർട്രേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് തുറന്നു വരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ന്യൂ ലെയർ എന്നുള്ളത് നിങ്ങൾക്ക് അടിയിൽ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഓൾറെഡി കുറച്ച് ഇമേജും അതുപോലെ തന്നെ PNG ഫയലുകളും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോയും അതുപോലെ ബാക്ക്ഗ്രൗണ്ടുകളും. അപ്പോൾ ഞങ്ങൾക്ക് ആഡ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡർ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷനിൽ നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫോൾഡർ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള PNG ഫയലുകളും കാണാൻ കഴിയും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ ഈ ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെലക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതുപോലുള്ള നമ്മളാ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ലേഔട്ടിലേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു
ഇമേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇതിൻ്റെ ഷേപ്പൊക്കെ റെഡിയാക്കി വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ന്യൂ ലെയറിൽ പോയിട്ട് വീണ്ടും നമ്മൾ ആഡ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ആഡ് ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പോയതുപോലെ തന്നെ ഒരു ഡൗൺലോഡ് ഫോൾഡറിൽ പോയിട്ട് നമ്മുടെ ഇതാ ഇതുപോലെയുള്ള നമുക്ക് ഒരു ഇനി ബോഡി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബോഡി ഭാഗം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടിട്ട് അതെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കാർട്ടൂണാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ ചെയ്ത പോലെ തന്നെ സെലക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വരും. ഇത് നമുക്ക് അതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇനി നമ്മൾ വീണ്ടും ന്യൂ ലെയറിൽ പോയിട്ട് ആഡ് ഇമേജ് പോയിട്ട് നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ടൂണാപ്പിൽ ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു ഫോട്ടോസ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു ഫോട്ടോ ആണ് വരിക. അപ്പോൾ ഇനി നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ എറേസ് ചെയ്ത് കളയണം. ഇതിൻ്റെ ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇതിനെ നമുക്ക് ഈ ഒരു തലൻ്റെ ഈ ഒരു താടി ഭാഗത്തിൻ്റെ മുകളിലേക്കുള്ള ഭാഗം മാത്രമേ നമുക്ക് താടി ഭാഗത്തിൻ്റെ താഴത്തേക്കുള്ള ഭാഗം ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം എറേസ് ചെയ്ത് കളയാം. അതിനായിട്ട് എറേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു സ്ക്രീനാണ് വരിക. അതായത് ഇതിൽ ഓട്ടോമാറ്റിക് റിമൂവ് ചെയ്യുന്ന എറേസ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒറ്റ കളർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് എറേസിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും എറേസ് ചെയ്ത് ഒഴിവാക്കുക. ഇനി നമുക്ക് മാനുവലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുകയും ചെയ്യാം. ഓട്ടോമാറ്റിക്കും മാനുവലും ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി എറേസിങ്ങിന് ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. അപ്പോൾ ഗൈസ് നമ്മളെ ഈ ഒരു എറേസിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ നിങ്ങൾക്കൊരു ആരോ ടിക്ക് കാണാൻ കഴിയും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ഭാഗത്തെ രൂപത്തിൽ നമുക്കിതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇനി ഇത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിയിൽ നിങ്ങൾക്ക് സേവ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതിന് ഇത് സാധാരണയുള്ളൊരു ഇമേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കുറച്ച് കമ്മിയുള്ള ഇമേജ് ആണെന്നുണ്ടെങ്കിൽ സേവ് എസ് ഇമേജ് കൊടുത്താൽ മതി. എച്ച് ഡി ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എച്ച് ഡി ഉള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ഗിഫ്റ്റ് ഫയലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിയും. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷനുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ ഒരുപാട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് പിന്നീട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ മലയാളം എഡിറ്റർ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഈ ഒരു ഫോട്ടോ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഈ ഒരു കാർട്ടൂൺ ഫോട്ടോ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നമ്മൾ കഴിഞ്ഞാൽ ഞാനെടുത്ത പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.